തിരുനാമം വാഴ്ത്തപ്പെടട്ടെ മലങ്കര മലങ്കരവോത്രോ സുറിയാണി സഭയുടെ ബസ്കിയമ അസോസിയേഷൻ പ്രസിഡൻറ്റ് അവ്യന്യ തോമസ് മറാത്തനാശതിരുമേനി വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിലെ ശിശുഴ ചെയ്യുന്ന പ്രിയപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ മറ്റ് വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ നിങ്ങളുടെ ഈ സമ്മേളനം ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിവിടെ അടുത്ത ഒരു ദേവാലയത്തിൽ നിന്ന് രാവിലെ വിശുദ്ധ ബലി അർപ്പിക്കാനിടയായി അക്കാര്യം തിരുമേനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ തിരുമേനി എൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് ഉണ്ടാകും എന്ന് അറിയിക്കാൻ ഇടയായത് എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്ക് തിരുമേനി ഒരു ആശ തന്നതുപോലെ എന്നോട് ഒരു സ്വകാര്യം പറഞ്ഞു ആ സ്വകാര്യം മറ്റൊന്നുമല്ല ബറോഡയിലേക്കും നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകാമെന്നാണ് അപ്പം ഞാൻ തിരുമേനോട് മറുപടി പറഞ്ഞിട്ടില്ല മറുപടി ഇങ്ങനെ ഞാൻ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ പറയാണ് ആന കൊടുക്കാം ആശ കൊടുക്കരുത് എന്ന് പറയും ഒരു ഒരാനയെ മേടിച്ച് ഒരാൾക്ക് കൊടുക്കാം ആ കൊടുക്കുന്നതിന് മുമ്പ് ആനയെ തരുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ കുഴപ്പമാണ് ഞാൻ ഈ തിരുമേനയുടെ ആസ്ഥാനവും അവിടുത്തെ പ്രവർത്തന മണ്ഡലങ്ങളും ഒക്കെ ഒരു മാസത്തോളം നടന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഒരു ഇരുപത്തി മുപ്പത് വർഷം മുമ്പ് എൺപത്തിനാലിലെ അന്ന് ഞങ്ങൾ റംബാൻമാരായിരുന്നു ഗുജറാത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്ന് യാത്ര ചെയ്ത് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു എബിവാണിയോ സ്ഥിതിമേനിയും റംബാച്ചനും ഞാനും റംബാച്ചനും പേരാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പറഞ്ഞത് അവിടെ ഒരു സമ്മേളനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കൊച്ചന്മാരെ കൂടുതലെ അവിടെ കടന്നു വരാനും പങ്കെടുക്കാനും ഇടയാകും ഈ നിങ്ങൾ കടന്നു വരുന്നതിൻ്റെ എണ്ണം കുറയുന്നതിൻ്റെ കുഴപ്പം നിങ്ങളല്ല കൊച്ചോ അച്ഛന്മാരാ അച്ഛന്മാരെ അതിൽ അല്പം താല്പര്യമെടുത്താൽ തീർച്ചയായും ഇവിടെ വസ്കിയമ്മമാരുടെ എണ്ണം കൂടാതിരിക്കേയില്ല എന്നതിൻ്റെ വിചാരം നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിരുന്നാൽ ഈ മറ്റ് സഭകളിലൊക്കെ അതാത് പുരോഹിതന്മാരുടെ സഹധരമണിമാരെ സഭയുടെ ശുശ്രൂഷയിൽ പ്രധാന റോള് വഹിക്കുന്നവരാണ് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അവരൊരു വീട്ടമ്മ എന്ന് പറഞ്ഞ് മാത്രം മാറിയിരിക്കേണ്ടവരല്ല ഒരു പുരോഹിത സ്ഥാനിയുടെ ബലമെന്ന് പറയുന്നത് അവരുടെ ശുശ്രൂഷയുടെ എന്ന് പറയുന്നത് അവരോടൊപ്പം കഴിഞ്ഞുകൂടുന്ന അവരുടെ തുണയായിരിക്കുന്ന ബലമായിരിക്കുന്ന അവരുടെ സഹധർമ്മിണിമാർ തന്നെയാണ് അത് അപ്പോഴെങ്ങനെയുള്ള സമ്മേളനങ്ങളിലൊക്കെ ദേവലോകം കണ്ടിട്ടില്ലാത്ത ഇഷ്ടം പോലെ കൊച്ചന്മാരുണ്ട് നമ്മുടെ സഭയുടെ ആസ്ഥാനം കണ്ടിട്ടില്ലാത്ത കേരളത്തിലുള്ള കാര്യം ഞാൻ പറയുന്നു കുന്നംകുളത്തുണ്ട് അപ്പം ഞാനൊരിക്കൽ അച്ഛന്മാർ പറഞ്ഞിട്ട് ഒരിക്കലെങ്കിലും ഈ സഭയുടെ കേന്ദ്രം ഇതാണെന്ന് പറഞ്ഞ് ഈ കൊച്ചമ്മ അത്തറ്റം വരെ ഒന്ന് കൊണ്ട് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ പറയുന്നത് കൊച്ചമ്മമാരുടെ സാന്നിധ്യത്തിൻ്റെ കുറവാണ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന പിന്നെ കാരണം നമ്മുടെ അച്ഛന്മാർ കുറച്ചും കൂടി അതിൽ താല്പര്യമെടുത്താൽ തീർച്ചയായും ഈ കൊച്ചമ്മമാരുടെ എണ്ണം എല്ലാ കാര്യത്തിലും കൂടുകയും വേണം കാരണം ഒരു സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വൈദികൻ ആണതൊക്കെ ചെയ്യുന്നതെങ്കിലും ഒരു വൈദികൻ്റെ പിൻബലവും ഊർജ്ജവും എന്ന് പറയുന്നത് ഈ കൊച്ചമ്മമാർ തന്നെയാണ് അവരെ ഒരു ഒരു അവരുടെ ഈ ഉണ്ട് അതുപോലെ തന്നെ പൗരോഹിത്യ ജീവിതം ഉണ്ട് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരുപാട് റോള് ചെയ്യാനുണ്ട് ജീവിതത്തിൽ എങ്കിൽ മാത്രമേ ജീവിതം പൂർത്തീകരിക്കാനായിട്ട് ഒക്കെയുള്ളൂ ഇതിൽ നിങ്ങൾക്ക് ഉദ്യോഗമുള്ളവർ കാണും കുടുംബം ഉദ്യോഗം അച്ഛൻ ഇതെല്ലാവരും പിന്നെ പലപ്പോഴും അച്ഛന്മാരുടെ കൊച്ചന്മാർ സങ്കടപ്പെടുന്ന വാക്കുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യം തൊട്ടു നോക്കില്ല അച്ഛന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സൂത്രത്തിൽ മാറി നിൽക്കും ഇതെല്ലാം ഇവരുടെ തലയിൽ വെക്കും അപ്പോൾ അവരെ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകും കുട്ടികളുടെ കാര്യം നോക്കണം അവർക്ക് ഉദ്യോഗം ഉണ്ടെങ്കിൽ ആ കാര്യം നോക്കണം അച്ഛൻ്റെ കാര്യം നോക്കണം വീട്ടുകാരും നോക്കണം ഇങ്ങനെ എല്ലാ കാര്യം നോക്കി നോക്കി വരുമ്പോഴേക്കും അവരാകെ ഒഴിവാക്കുന്നത് ഈ സഭയുടെ ശുശ്രൂഷകളിലുള്ളവരുടെ പങ്കാളിത്തമാണ് പക്ഷേ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയ നേതൃത്വം എപ്പോഴും അമ്മമാരിൽ തന്നെയാണ് പുരോഹിത സ്ഥാനങ്ങളിലുള്ള അമ്മമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാത്ത അമ്മമാരിൽ തന്നെയാണ് ആത്മീയ നേതൃത്വം നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയ നേതൃത്വത്തിന് അവരെ അതിലൂടെയാണ് അവർ ദൈവത്തെ പരിചയപ്പെടുന്നതും സഭയെ പരിചയപ്പെടുന്നതും അച്ഛ അത് അമ്മ അപ്പന്മാരിലൂടെയല്ല അപ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ നിങ്ങൾ താല്പര്യമെടുക്കണം എടുക്കണം അച്ഛന്മാരെ നിർബന്ധിച്ചാൽ പോലും അലസമായി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന കൊച്ചമ്മമാരും കണ്ടേക്കുമായിരിക്കും പക്ഷേ അങ്ങനെയല്ല ഈ കാര്യത്തിൽ സഭയുടെ ശുശ്രൂഷയിൽ ഈ ജീവിത പങ്കാളി എന്ന നിലയിലെ ഉള്ള ഈ അമ്മമാരുടെ അനിവാര്യമായ ഒരു നേതൃത്വം ആവശ്യമുണ്ട് അത് അച്ഛനും വളരെ ബലമാണ് അച്ഛൻ്റെ സേവനത്തിനും ശുശ്രൂഷയ്ക്കുമൊക്കെ ഒരുപാട് മേന്മ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മർത്തോമ സഭയിലും സി എസ് ഐ സഭയിലും വളരെ ശക്തമാണ് അവരെ എനിക്ക് തോന്നുന്നത് അവരുടെ കൊച്ചമ്മമാർക്ക് എന്തോ സേവന അലവൻസ് ഉണ്ടെന്നും കൂടാതാണ് എൻ്റെ എൻ്റെ വിചാരം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചിട്ടല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ അതിന് അർഹരുമാണ് അവർ ആ സേവനത്തിലും അവർ പങ്കാളികളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ സഭയിലും ഉണ്ടാകണം അത് ഒരുപാട് നല്ലതാണ് മാത്രമല്ല ഒരച്ഛൻ്റെ ജീവിതത്തെ എവിടെയെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അത് ഒരു അമ്മ ആ കൊച്ചമ്മയ്ക്ക് വളരെ സ്നേഹപൂർവ്വം അതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും വേറെ ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയല്ല ചൂണ്ടിക്കാണിക്കുമ്പോൾ രണ്ട് ചീത്ത പറയുമായിരിക്കും എന്നാലും നിങ്ങൾ ചിരിച്ചിട്ട് നിൽക്കുകയുള്ളൂ ഒരു സംശയവും ഇല്ല അങ്ങനെ വഴക്ക് പറഞ്ഞാൽ പോലും നിങ്ങളതിലാരും സങ്കടപ്പെടുകയോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ആ സേവന മണ്ഡലത്തിൽ നിങ്ങൾക്ക് കുറേ കൂടെ ശക്തമായ ഒരു ഒരു പങ്കാളിത്തമുണ്ട് ഭാഗ്യദായത്വമുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാം പക്ഷെ അത് അതിന് നിങ്ങൾ അല്പം എടുക്കണം കുടുംബകാര്യവും ഉദ്യോഗമുണ്ടെങ്കിൽ ഉദ്യോഗകാരി ഇതെല്ലാം കൂടെ വരുമ്പോൾ നിങ്ങളും ഫ്രസ്ട്രേറ്റഡ് ആകും അത്ര എളുപ്പമല്ല അതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടൊരു ആത്മീയ നേതൃത്വം ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്ററൽ മിനിസ്ട്രിയുടെ വികലതയാണ് നമ്മുടെ ആളുകൾ എത്രയാണ് സഭ വിട്ടുപോകുന്നത് ഒരുപാട് പേര് വിട്ടുപോകുന്നുണ്ട് അവരെ കൃത്യമായി അന്വേഷിച്ചറിയാനുള്ള പ്രത്യേക മാർഗം ഒന്നുള്ള നൂറ് വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അവരൊക്കെ അന്വേഷിച്ചറിയാം ആയിരം വീടും രണ്ടച്ഛനും കൂടിയാണെന്നുണ്ടെങ്കിൽ എന്താ ആരെ ആരെയറിയാന്നാണ് പറയുന്നത് ഒരാളി ഒന്നും അറിയില്ല ഓരോരുത്തരുടെ ഭവനങ്ങളിലുണ്ടാകുന്ന വേദനകൾ ദുഃഖങ്ങൾ ദുരന്തങ്ങൾ അവരുടെ ആത്മീയ പ്രശ്നങ്ങൾ ലൗകികമായ അവരുടെ പ്രതിസന്ധികൾ ഇതൊന്നും പലപ്പോഴും ഒരു വൈദികനെ അറിയാൻ പോലും കഴിയുകയില്ല അത് വൈദികൻ്റെ കുറ്റമൊന്നുമല്ല കാരണം നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയാണ് ആയിരം ഭവനമുള്ളവരുടെ ഇടവകയിലെ ഒരു ഒന്നോ രണ്ടോ വൈദികരുണ്ട് എന്ന് വിചാരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് അറിയാനൊക്കെയില്ല അതുകൊണ്ട് സ്ട്രക്ചറലി തന്നെ നമുക്ക് ചില നിയമ പ്രാബല്യം കൊണ്ട് തന്നെ ഇതൊക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജനം നഷ്ടപ്പെടും നമ്മുടെ നമ്മുടെ ജനം നമ്മൾ നഷ്ടപ്പെടുന്ന നമുക്ക് കണ്ടറിയാൻ പോലും സാധിക്കുകയില്ല ഞാൻ എവിടെയൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് ഓറിയൻ്റൽ ഓർത്തരോ സഭകളാകെ ആറെണ്ണമാണ് ഇപ്പോഴുള്ളത് അതായത് നമ്മുടെ വിശ്വാസം അതുപോലെ പാലിക്കപ്പെടുന്ന ലോകത്തിലെ ആറ് സഭകളാണുള്ളത് ഈ ലോകത്തിലെ ആറ് സഭകളിൽ അഞ്ച് സഭകളും പീഡനത്തിൻ്റെ നിഴലിലാണ് കഴിയുന്നത് ഈ നാളെ അവർക്ക് ജീവിതമുണ്ടോ എന്ന് ഇന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ദൈവം ആ അർത്ഥത്തിൽ നമ്മളോട് ചെയ്തിരിക്കുന്ന കരുണ വളരെ കൂടുതലാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു ഭീതിയുടെ പ്രശ്നമൊന്നും ഇപ്പോഴും ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് കൂടെ ഉണ്ട് വഴക്കും വയ്യാവേലിയൊക്കെ അവിടെ കൂടെയൊക്കെ ആഭ്യന്തരമായിട്ടും ഒക്കെ കാണും അത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ് നമ്മുടെ ഒരു ഭാഗമാണ് അല്പം സ്വല്പം വഴക്കും വയ്യാവേലിയും പക്ഷേ നാളെ എൻ്റെ ജീവൻ ഉണ്ട് ഉണ്ടാകുമോ എന്ന് സംശയത്തിൽ കഴിയ കഴിയുന്ന സഭകളാണ് യാറിൽ അഞ്ചും അത് നിങ്ങൾ ഓർക്കണം അപ്പോൾ ദൈവം നമ്മളോട് ഒരുപാട് കരുണ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കരുണയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റീ ഒട്ടും പോരാ ഒട്ടും പോരാ കഴിഞ്ഞ ദിവസം അർമേനിയയിലെ പോയി കണ്ടപ്പോൾ കണ്ടപ്പോഴവിടൊക്കെ കാണുമ്പോൾ അവരുടെ ജനങ്ങളുടെ ആത്മീയ ഭാവം വളരെ കൂടുതലാണ് പതിനഞ്ച് ലക്ഷം ആളുകളെയാണ് ഒരു അഞ്ച് കൊല്ലം കൊണ്ട് അർമേനിയയിലെ തല കണ്ടിച്ചും കുരിശിൽ തറച്ചും പട്ടിണിക്കിട്ട് കൊന്നും പതിനഞ്ച് ലക്ഷം ആളുകൾ ഇപ്പം നമ്മുടെ സഭയിലെ പതിനഞ്ച് ലക്ഷം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ സഭയിലെ ആളുകളെ മുഴുവനും ഒരു നാലഞ്ച് കൊല്ലം കൊണ്ട് ഭരണാധികാരികൾ കുഴിച്ചു മൂടുന്നു അല്ലെങ്കിൽ വെട്ടിമൂടുന്നു ആയിരിക്കാം ഇറാക്കിലെ ഇരുന്നൂറ്റി അൻപത് ക്രിസ്ത്യാനികളാണ് ജീവനോടെ കുഴിയിലിട്ട് മൂടിയത് പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള ഫീമെയിൽ പേഴ്സൺസിനെല്ലാം തന്നെ അവരെ പിന്നെ വന്ധീകരണം ചെയ്തിട്ട് നശിപ്പിച്ചു അല്ലെങ്കിൽ അവരെ അവരവിടുന്ന് കൊല്ലും ഇതിന് നിങ്ങൾ വിധേയമാകുന്നു ഇ അവിടത്തെ ഒക്കെ ക്രൂരത കണ്ട കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എത്ര ദൈവത്തിന് വേണ്ടി ജീവിച്ചാലും ചെയ്താലും ഒന്നും അധികമാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ എത്ര പേരാണ് കുരിശിൽ തറച്ച് കൊന്നിട്ടുള്ളത് ആ കുരിശിൽ തറച്ച് കൊന്നിട്ടുള്ള പടങ്ങളൊക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കാണും അപ്പം ഞാൻ പറയുന്നത് ലോകത്തിൽ ആപത്തുകൾ കൂടാതെയുള്ള ഒരു ക്രിസ്തീയ സഭയാണ് ഓർത്തഡോക്സ് സഭ എന്നുള്ളത് മലങ്കര ഓർത്തഡോക്സ് സഭ എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക അപ്പം നമുക്ക് ദൈവത്തോട് അതിൻ്റെ അതിൻ്റെ റീപെയ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ് ആ അർത്ഥത്തിൽ നമുക്ക് എത്ര ആത്മീയ ഭാവമുള്ള ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുമോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമോ അത്രയും അതിന് ഒരു വലിയ ഒരു ദൈവാനുഗ്രഹമുണ്ടെന്നാണ് എൻ്റെ വിചാരം ഇത്രയും പീഡനങ്ങളൊന്നും വന്നിട്ട് അവരാരും തളരുന്നൊന്നുമില്ല മരിക്കുവോ മരിക്കാതിരിക്കോ എന്നുള്ളതൊരു വിഷയമല്ല അവർക്ക് അവരും വളരെ ധൈര്യത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ തന്നെയാണ് പറയുന്നത് മരിക്കണമെങ്കിൽ മരിക്കും നാളെ മരിച്ചാൽ മരിച്ചു അങ്ങനെ വളരെ ധൈര്യപൂർവ്വം പറയുന്ന അനേക ആയിരങ്ങൾ ലക്ഷങ്ങൾ പലയിടത്തും ഉണ്ട് പക്ഷെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു നമ്മുടെ ദേവാലയത്തിൽ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു നമുക്കതിനൊന്നും അത്ര ഗൗരവമുണ്ടോ ണെങ്കിൽ പോകാം അതിന് പോകാതിരിക്കു പോകാം അങ്ങനെയുള്ളൂ പക്ഷേ അങ്ങനെയൊന്നുമല്ല പീഡനങ്ങൾ അനുഭവിക്കുന്ന സഭയുടെ അവസ്ഥാ വിശേഷം എന്നുള്ളത് വെറുതെ പറഞ്ഞു പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൊച്ചമ്മമാരുടെ സാന്നിധ്യവും സേവന പങ്കാളിത്തവും കുറേ കൂടെ വർദ്ധിക്കണം യേശുക്രിസ്തുത എല്ലാം കാണുന്നുണ്ടെന്ന് എൻ്റെ ഈ ഈ മനുഷ്യൻ കാണിക്കുന്ന നല്ലതും നല്ലതല്ലാത്തതുമായ വികൃതങ്ങളും അല്ലെങ്കിൽ അവൻ്റെ ദുഷ്ടതകൾ കൗശലങ്ങൾ നന്മകൾ ഇതെല്ലാം കണ്ട് ദൈവം ഇങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെയും സേവനവും പങ്കാളിത്തവും കൃത്യമായി വിലയിരുത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് ദൈവം നമുക്കിപ്പോൾ നൽകിയിട്ടുള്ള അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക നിങ്ങളുടെ ഒരു പൗരോഹിത്യ കുടുംബം എന്ന് പറഞ്ഞാൽ അതിനൊരു നല്ല ഒരു പാരമ്പര്യവും മഹത്വവും ഉണ്ട് അബ്രഹാമിൻ്റെ കുടുംബം എടുത്ത് നോക്കേ ആ സാറ എന്തുമാത്രം അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത് രണ്ടു പേരും ഇറങ്ങി തിരിച്ചപ്പോൾ അബ്രഹാം സാറയോട് പറയുന്നുണ്ട് നീ ഒരു കാര്യമുണ്ട് എവിടെയെങ്കിലും ചെന്ന് എൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി നീ പറയണം ഞാൻ ആങ്ങളെയാണെന്ന് പറയണമെന്ന് പറയുന്നുണ്ട് അത് നുണയല്ല അന്നത്തെ മോറൽ കോഡ് അനുസരിച്ചിട്ട് വേറെ അമ്മ രണ്ടാണെന്നേ ഉള്ള അപ്പൻ ഒന്നായിരുന്നു അങ്ങനെയാണ് ഈ പെങ്ങൾ എന്നുള്ളത് വഴി വരുന്നത് അതിനാ അപകടം ഒഴിവാക്കാൻ അത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് സാറാ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് അബ്രഹാം ബലി കഴിക്കാനായിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ആ സാറോട് കാര്യമൊന്നും പറയുന്നില്ല അവരിങ്ങനെ വിഷമിക്കുന്നുണ്ട് എന്നാലും ദൈവം നിന്നോട് കൂടി ഇരിക്കട്ടെ യോഗവും നിന്നെ വാഴ്ത്തട്ടെ അനുഗ്രഹിക്കട്ടെ അബ്രഹാം പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു രഹസ്യമായൊരു പരിപാടിയുണ്ട് അതിനാണ് മോനെ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞത് അത്രമാത്രം തികഞ്ഞ ദൈവഭയത്തോടെ തികഞ്ഞ ആത്മാർത്ഥതയോടെ തികഞ്ഞ സഹകരണഭാവത്തോടെ പങ്കാളിത്തത്തോടെ ഈ ദൈവത്തിൻ്റെ പിന്നെ ആശയങ്ങൾ ചിന്തകൾ പങ്കുവെച്ച് ജീവിക്കുന്ന പൗരോഹിത്യ കുടുംബങ്ങളാണ് നമ്മൾ ഈ പഴയ നിയമത്തിൽ പലരുടെയും കാണുന്നത് നല്ലതല്ലാത്ത വീട്ടമ്മമാരും ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു ദൈവികമായി നല്ല സ്ഥാനം ഉള്ള എല്ലാ ആചാര്യ കുടുംബങ്ങളൊക്കെ തന്നെ വളരെ നല്ല സേവന പാരമ്പര്യവും ദൈവ ദൈവികമായ വിധേയത്വം ഒക്കെ ഉള്ളവരാണ് അതുകൊണ്ട് നമ്മുടെ അപ്പം അങ്ങനെ നമ്മളെപ്പോഴേ കഷ്ടപ്പാടുകളെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുകയല്ല വേണ്ടത് നമ്മളെക്കാൾ കുറവ് കഷ്ടപ്പാടുള്ള കൂടുതൽ കഷ്ടപ്പാടുള്ളവരെ ആലോചിച്ച് അതിൽ നമുക്ക് എങ്ങനെ പങ്കാളികളാകാൻ ഒക്കും എന്നും കൂടെ വിചാരിച്ചിട്ട് വേണം നമ്മുടെ കഷ്ടപ്പാടുകളുടെ ഡെൻസിറ്റി അതിൻ്റെ സാന്ദ്രത കുറയ്ക്കാനായിട്ട് അല്ലാതെ നമ്മളെപ്പോഴും സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഓരോരുത്തരെയും ക്രിസ്തു വിലയിരുത്തുന്നു ഓരോ വ്യക്തികളെയും ക്രിസ്തു വിലയിരുത്തുന്നു അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മളൊക്കെ നല്ല നിലവാരമുള്ളവരായി തീരണം ലോകത്തിൻ്റെ ഈ നൂറ്റാണ്ടുകൾ കഴിയുമോറും ലോകത്തിൻ്റെ വഴിയെന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കുകയാണ് അത് ഇനിയും നാളെ നാളെ കഴിയുമോറും കൂടുതൽ കൂടുതൽ ദുഷ്കരമാകുകയും ചെയ്യും അതുകൊണ്ടൊന്നും നമ്മൾ നമ്മുടെ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് മാറാൻ പാടില്ല ക്രിസ്തു എന്താ ഈ പ്രാവശ്യത്ത് നിങ്ങളുടെ ചിന്താപിച്ചേ വാതിക്കിൽ നിന്ന് മുട്ടുന്ന ക്രിസ്തു അതുകൊണ്ട് എപ്പോഴും യേശു തമ്പുരാൻ നമ്മെ നമ്മിൽ പ്രവേശിക്കാനും നമ്മെ വിലയിരുത്താനും എപ്പോഴും ആഗ്രഹിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഈ ഈ ശുശ്രൂഷയും അതുപോലെ തന്നെ സംഘടന ശേഷിയും വർധിക്കണം അഭിയന്യ തിരുമേനി നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ തീർച്ചയായും നൽകാതിരിക്കുകയില്ല തിരുമേനിക്ക് ഒരുപാട് അനുഭവ സമ്പത്തുകളുണ്ട് തിരുമേനി ബറോഡയിൽ ഇതുപോലത്തെ ഒരു സമ്മേളനം വെച്ചാൽ കൂടുതൽ ആളുകൾ വരുമെന്ന് ഞാൻ തിരുമേനി ചെവിയിലൊന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ മർത്തമറിയ സമാജത്തിൻ്റെ ഒരു സമ്മേളനം വാർഷികം നടത്തിയാൽ ഒരു ആയിരം പേര് വരുമെങ്കിൽ ബോംബെയിലും ഡൽഹിയിലും വെച്ച് നടത്തിയപ്പോഴും മൂവായിരം പേര് വന്നു കാരണം അത് വരും അപ്പോൾ അതിന് അതിൽ വേറൊരു മാനമുണ്ട് ഒരുപക്ഷെ അവിടെ പോയി ഈ കേൾക്കുന്നൊക്കെ അവിടെ ഇരുന്നാലും കേൾക്കുന്നത് എങ്കിലും നമുക്ക് ജീ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു മുഖം കാണാൻ കഴിയും ആ ആ അർത്ഥത്തിലും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഏതായിരുന്നാലും ഈ സംഘടനയെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് ഒന്ന് ഏതാനും വാക്ക് സംസാരിക്കാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചെറുപ്പം